സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടാവുക. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, എപ്പോഴാണ് ഈ പ്രഖ്യാപനം ഉണ്ടാവുക? ആരുടെയൊക്കെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്? 4:30 ഇത് സംബന്ധിച്ച് സഭാസ്ഥാനത്ത് നിന്ന് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും. മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് തിങ്കളാഴ്ച മുതൽ സിറോ മലബാർ സഭയുടെ സിനഡ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ ചേർന്നിരുന്നത്. മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സിനഡ് അവസാനിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. രഹസ്യ ബാലറ്റ് സംവിധാനത്തിലൂടെയാണ് മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. വിവിധ റൗണ്ടുകളിലായി വോട്ട് ചെയ്താണ് മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. ഈ വോട്ടിംഗ് ക്രമമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായിരുന്നാലും ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ തന്നെ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് വത്തിക്കാനിലേക്ക് അയച്ച് അവിടെ നിന്നുള്ള അന്തിമ അനുമതി പ്രകാരമാണ് വത്തിക്കാനിലും അതേസമയം തന്നെ സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിനും പ്രഖ്യാപനം നടത്തുന്നത്. ആ പ്രഖ്യാപനമാണ് അടുത്ത സമയത്തിനകം സഭാസ്ഥാനത്ത് നടത്തുക. ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സിനഡിന്റെ ഏറ്റവും വലിയ നേട്ടമായി സഭ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം അനൈക്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ, അല്ലെങ്കിൽ കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ പോലും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരാളിലേക്ക് എത്താൻ കഴിഞ്ഞത് നേട്ടമായാണ് സഭാ നേതൃത്വം ചിത്രീകരിക്കുന്നത്. അതേസമയം ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഔദ്യോഗികമായി അല്പസമയത്തിനകം മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. ഒന്നിലധികം ആളുകളുടെ പേര്, ഒന്നിലധികം ബിഷപ്പുമാരുടെ പേരും ചില വൈദികരുടെ പേരും ആദ്യ ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ അവ എല്ലാം ഒരു ബിഷപ്പിൽ തന്നെ കേന്ദ്രീകരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 4:30 ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. നാളെ തന്നെ സ്ഥാനം ഏറ്റെടുക്കൽ ചടങ്ങ് നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, 4:30 വാർത്താ സമ്മേളനം ഉണ്ടാവുക. ആദ്യ റൗണ്ട് തെരഞ്ഞെടുപ്പിൽ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. കാരണം ആദ്യം പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ എല്ലാവരും ഏകപക്ഷീയമായ ഒരു പേരിലേക്ക് എത്തി. വത്തിക്കാന്റെ അനുമതിയും ലഭിച്ചു. നാളെ തന്നെ സ്ഥാനാരോഹണവും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4:30 അറിയാൻ കഴിയും സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആരാണെന്ന്.